ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു ക്യാരറ്റ് ക്യാപ്സിക്കം റൈസാണ്. നമ്മൾ ക്യാരറ്റ് റൈസ് തയ്യാറാക്കാറുള്ളത് തന്നെയാണ്, പക്ഷേ ഇത് കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ളൊരു റൈസാണ്. നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പം നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് അരി നല്ലതുപോലെ കഴുകിയെടുത്തിട്ടൊരു 20 മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒരു 85% ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പെരിഞ്ചീരകവും കറുവപ്പട്ടയും അതുപോലെ കുറച്ച് കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം കൂടിപ്പോയാൽ ചിലപ്പോൾ കരിയും, അത് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചേർക്കുന്നത് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തതും 2 സവാള ഇതുപോലെ കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കണം. സവാള വഴന്ന് കിട്ടാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം ഞാനൊരു കാര്യം മറന്നു പോയിരുന്നു, കശുവണ്ടി മുന്തിരി ഒന്ന് വറുക്കണമായിരുന്നു. അപ്പം ഞാൻ സവാള ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചോറിൽ ചേർക്കുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. അപ്പോൾ കശുവണ്ടി വറുത്ത് വന്നാൽ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. ഒരു 2 മീഡിയം സൈസ് ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും നമുക്ക്. ഗ്രേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അധികം സമയമൊന്നും വേണ്ട, കുക്കിംഗ് ടൈം വളരെ കുറച്ച് മതി. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് ഉടയുന്ന വരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് മസാല ചേർക്കാൻ പോവുകയാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്ന ചിക്കൻ മസാലയാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ചിക്കൻ ഒന്നും ചേർക്കുന്നില്ല, അതുപോലെ തന്നെ ഫിഷ്, ചെമ്മീൻ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ചിക്കൻ മസാല നല്ലതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ചേർക്കണ്ട, ഇപ്പോൾ ചേർത്താൽ അതിൻ്റെ മണമൊക്കെ പോകും. പിന്നെ ഈ ഒരു സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം നമുക്ക്. തൈരിൻ്റെ പുളി ഒന്ന് ശ്രദ്ധിക്കണേ, ഒരുപാട് പുളിയുള്ള തൈര് എടുക്കണ്ട. ഒരു മീഡിയം പുളിയുള്ള തൈരാണ് ഇതിലെടുക്കുന്നത് നല്ലത്. ഈ തൈരിനൊപ്പമാണ് ഞാൻ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു വെജിറ്റബിൾ കൂടി ചേർക്കാനുണ്ടായിരുന്നു. ക്യാപ്സിക്കമാണ്. അതിനധികം വേവില്ലാത്തതുകൊണ്ട് നമ്മൾ ഏറ്റവും അവസാനം ചേർക്കുന്നുള്ളൂ. ഞാൻ 1 ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ക്യാപ്സിക്കമിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറൊക്കെ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. പിന്നെ ചോറ് വേവിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു ടീസ്പൂണോളം ലൈം ജ്യൂസ് ചേർക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടും, നല്ല കളറായിട്ട് കിട്ടും ചോറ്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് മസാല ചേർക്കാനുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇനി പാദ്യമായി ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് ക്യാപ്സിക്കം മസാല റൈസ്. ഇത് നമുക്ക് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല കളർഫുള്ളാണ്. അതുപോലെ തന്നെയാണ് സൂപ്പർ ടേസ്റ്റിയും കൂടെയാണ്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.